ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ ഞങ്ങൾക്കങ്ങനെ ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവമാണ് എൽ ഡി എഫിൻ്റെ ഒരു സ്വഭാവമാണ് എങ്കിൽ എത്ര കെട്ടാണെങ്കിലും ഞങ്ങൾ ഇവരെയൊക്കെ കൂടെ നിർത്തുമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ ഉള്ളൂ നേരത്തെ തന്നെ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ കേരള കോൺഗ്രസ് രണ്ട് വിഭാഗമായപ്പോൾ ആ രണ്ട് വിഭാഗക്കാർക്കും ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ഇരുന്ന് ദിവസങ്ങളോളം ചർച്ച ചെയ്ത് രണ്ട് കൂട്ടർക്കായി വീതിച്ചു കൊടുത്തു അത് രണ്ട് കൂട്ടരും സന്തോഷത്തോടെ സ്വീകരിച്ചു ഒരു കൂട്ടരുടെ കാലം അതിൻ്റെ കാലാവധി പൂർത്തിയായി പൂർത്തിയാകുന്നവരം വരെ വളരെ സന്തോഷത്തോടെ ഭരണം നടത്തി മാറേണ്ട സമയത്ത് ഞങ്ങൾ മാറില്ല ഞങ്ങൾക്കിങ്ങനെ ഒരു ഒരു ഞങ്ങൾ എഗ്രിമെൻ്റ് ഇല്ല എവിടെ എഴുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് നേതൃത്വത്തെ അപമാനിച്ചാൽ ഞങ്ങൾക്ക് എന്താ പറയാൻ പറ്റുന്നത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ യു ഡി എഫ് നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ഈ പിണറായി വിജയം പറയുന്നത് പോലെ അത്ര വലിയ ഭയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പോകരുത് കേട്ടോ ഇവിടെ നിൽക്കണം എന്ന് പറയേണ്ടതില്ലായിരുന്നു ഞങ്ങളതിനകത്തൊരു രാഷ്ട്രീയമായ തീരുമാനം തന്നെ എടുത്ത് ഞങ്ങളൊരു തീരുമാനമെടുത്തു എന്ന് പറയുന്നത് കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ഈ രണ്ടെണ്ണവും ഒന്നിച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഈ മുന്നണിക്കകത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഒരു സ്വഭാവത്തിലേക്ക് ജോസ് കെ മാണി മാറി ജോസ് കെ മാണി ഒരു ദിവസം കൊണ്ടല്ലത് ജോസ് കെ മാണി കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ഭരണം നഷ്ടപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം അച്ഛനെയും പിതാവിനേം കൂട്ടി ചരൽക്കുന്നിൽ പോയി ഒരു യോഗം വിളിച്ച് യു ഡി എഫിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ചരിത്രത്തിലേക്ക് ദയവ് ചെയ്ത് പോകാൻ കഴിയില്ല അതില്ലാതെ നിങ്ങൾക്ക് അത് പ്രതികരിക്കാൻ പക്ഷെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് കോൺഗ്രസിന് അവകാശപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം കെ എം മാണിയുടെ പാർട്ടി പിടിച്ചെടുത്തു നിങ്ങൾ ക്ഷമിച്ചു കൂടെ കൊണ്ടുവന്നു കെ എം മാണി ചരൽക്കുന്ന ക്യാമ്പ് നടത്തി ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ബാർക്കോഴ കോസിന് ശേഷം നിങ്ങൾ കരിങ്കോഴക്കൽ തറവാട്ടിൽ ചെന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് തിരിച്ചു വന്നു ചെങ്ങന്നൂർ ബൈഇലക്ഷന് മുമ്പ് അന്ന് നിങ്ങൾ പറഞ്ഞ ന്യായം പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വാടംഗം പോലും ഇല്ലാതിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാധീനം അവിടെ ഗുണം ചെയ്തു എന്നുള്ളതാണ് ചെങ്ങന്നൂർ അദ്ദേഹം അനിവാര്യമാണെന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടുവന്നു കോൺഗ്രസിൻ്റെ ഒരു വ്യക്തിക്ക് പി ജെ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ടൈം കൂടി നീട്ടാനിരുന്ന രാജ്യസഭാ അധ്യക്ഷ സ്ഥാനം ഒരു ടൈം നേരത്തെ ഉമ്മൻചാണ്ടിക്ക് പി ജെ കുര്യനെ വെട്ടാനും കെ എം മാണിയെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനെ പ്രീണിപ്പിച്ചൊപ്പം നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ വെച്ച് നീട്ടി അപ്പോൾ നിങ്ങൾ അപമാനിച്ചിട്ടുമുണ്ട് പ്രീണിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ വിട്ടുപോകുമ്പോൾ പി സി ജോർജ് പറഞ്ഞതുപോലെ പിന്നിൽ നിന്ന് പഴിച്ചിട്ട് എന്ത് കാര്യം ഞങ്ങളിപ്പോ പഴിക്കുന്നില്ല അത് പഴിക്കുന്നില്ല എന്ന് പരിഹസിക്കുന്നുണ്ടല്ലോ കേട്ടെ പക്ഷെ ഞങ്ങൾ ഒരിക്കലും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല ഇല്ല ഞങ്ങൾ എവിടെ പരിഹസിക്കുന്നത് ഞങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടാകാം ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല ഞങ്ങളീ സി പി എം പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള ചീത്തയും പിന്നെ മോശപ്പെട്ട വാക്കുകൾ ഒരിക്കലും അവർക്കെതിരെ ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഒരു പാരമ്പര്യവുമല്ല സംസ്കാരവും അല്ല ശ്രീ കെ എം മാണിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളൊന്നും പോയിട്ടില്ലല്ലോ നോട്ട് നോട്ടെണ്ണുന്ന യന്ത്രം വെച്ചവൻ അവിടെ ബഡ്ജറ്റ് വിറ്റവൻ അതുപോലെ തന്നെ ജോസ് കെ മാണിയെക്കുറിച്ച് ഇരുപത്തിമൂന്ന് പേജുള്ള സരിതയുടെ കത്തിൽ ഒരു പേജിലുള്ളവൻ പേര് പേജ് മുഴുവൻ പരാമർശമുള്ളവൻ അവൻ്റെ പേര് സ്ത്രീ പീഡനത്തിന് കേസെടുത്തവൻ ഇതൊക്കെ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ല രാഷ്ട്രീയമായ നടപടി കാരണം ഈ കാര്യങ്ങൾ ഇപ്പൊ എൽ ഡി എഫ് നേതാക്കൾക്ക് പറയാൻ പക്ഷെ ശ്രീ ജോസഫ് വാഴക്കൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ന് അപ്പൊ കോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ ആ ആ അപജയവും പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണവും തന്നെയാണ് അല്ല ഞാനിത് വേറെ ഒന്നുമല്ല പറഞ്ഞത് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വാക്കുകളല്ലല്ലോ ഞങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ അപവാദങ്ങൾ മുഴുവൻ പ്രചരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ പേരിൽ ഒരു വ്യക്തിപരമായിട്ട് എനിക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതാണ് അതിൻ്റെ പേരിൽ ഈ ഈ അപവാദങ്ങളെ ഞങ്ങൾ എതിർത്തതിൻ്റെ പേരിൽ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഞങ്ങൾ മാണി സാറിനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ വന്യവയോധികനായ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് അദ്ദേഹം ഒരു കാരണവശാലും ഒരു മുന്നണിയിൽ ഇല്ലാതെ ഞങ്ങൾ നിൽക്കാൻ പാടില്ല ഞങ്ങളോടൊപ്പം ഉണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതാണ് എന്ന് പല ആളുകളും ഞങ്ങളെ അറിയിച്ചു അദ്ദേഹത്തിന് വരണമെന്ന് ആഗ്രഹമുണ്ട് മകനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സർക്കിൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഞങ്ങളുടെ അടുത്ത് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചൊരാഗ്രഹമാണ് മകന് കോട്ടയം പുതിയ